ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എല്ലാവരും ലോക്ക്ഡൗണിലാണ്. നമുക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പുറത്തിറങ്ങാതിരിക്കുകയായിരുന്നു. നമുക്ക് അല്പം വയൽക്കാഴ്ചകൾ കാണാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വയൽക്കാഴ്ചയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ മകൻ അബിയുമുണ്ട്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ഈ വയൽക്കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിന് സന്തോഷം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എൻ്റെ എല്ലാ പ്രേക്ഷകരും കൂട്ടുകാരും സുഹൃത്തുക്കളും നിങ്ങൾ എല്ലാവരും റൂമിൽ ലോക്ക്ഡൗൺ ചെയ്ത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അല്പമെങ്കിലും ഈ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് പരിസരം തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് വന്ന് കാണുവാനും ഇതുപോലെ ഇത് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയത്. പ്രിയപ്പെട്ട കൂട്ടുകാർക്കറിയാമല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പരിമിതമായ ചില സാഹചര്യങ്ങളിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ
ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റേതായ പ്രയാസങ്ങൾ ഇതിനകത്തിൽ കാണാൻ കഴിയും. അത് സദയം ക്ഷമിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം ഈ പച്ചപ്പ് കണ്ട് ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ ഞാൻ കൃതാർത്ഥനാവുകയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ ശ്രമം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടൊന്നും ഇതിന് മികവ് കാണില്ല. എങ്കിലും ഈ പച്ചപ്പൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഞാനൊരു ശ്രമം നടത്തിയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വളരെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത്തരത്തിൽ ലോകം മുഴുവനും തകർന്നിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശേഷി തകരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ ഒരു പോക്ക്. അതിന് എല്ലാവരും അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവരവരുടെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വഴി മാത്രമേ ഇതിനു മുന്നിലുള്ളൂ. അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റുകൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുക, നമ്മൾ എല്ലാ നിയമങ്ങളും പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. എന്തായാലും ഈ കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിന് ഒരു ഇമ്പം നൽകുന്നതും മനസ്സിനും കണ്ണിനും ഒരു സന്തോഷം നൽകുന്നതുമാണ് എന്നുള്ളത് ഞാൻ മനസ്സിൽ പ്രത്യാശിക്കുകയാണ്. ഞാൻ മറ്റ് കുറേ വീഡിയോകൾ ഇടണമെന്നുണ്ടായിരുന്നു, എന്നാൽ സമയം പരിമിതമായി പോയതുകൊണ്ടും ചില സാങ്കേതികപരമായിട്ട് എനിക്ക് ഇതിൻ്റെ പുറകിൽ തന്നെ നിൽക്കുവാനുള്ളൊരു സാഹചര്യമല്ല. ഞാനൊരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളതുകൊണ്ടാണ് എനിക്ക് മറ്റ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ പോയത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ പോലും വേണ്ട, അതിനടുത്ത് തന്നെയാണ് നമ്മുടെ വയലാണ്. നമ്മുടെ എല്ലാ ആളുകൾക്കും അറിയാം, നമ്മൾ കൊച്ചുനാൾ കൊച്ചു പ്രായത്തിലൊക്കെ കളിച്ച് ഇവിടെ ഈ വയൽ പ്രദേശത്തായിരുന്നു കളിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബാല്യകാല സ്മരണകളെല്ലാം ഉള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ ആയിരുന്നു ഞാനും എൻ്റെ സഹോദരങ്ങളും ഒക്കെ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു മാനസികമായ ബന്ധമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കൂട്ടുകാർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ടാണ് ഞാനിത് ഈ ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടാതെ നാളെ നമുക്ക് വിഷുവാണ്. നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മലയാളികളുടെ ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയാണ്. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതിനും നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എങ്കിൽ തന്നെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ സർവൈശ്വര്യവും അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം ഉള്ള ഒരു നല്ല വിഷു ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എല്ലാ നന്മയും ജഗദീശ്വരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ, എല്ലാ നന്മകളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനീമത്തായി.